എല്ലാ കൂട്ടുകാർക്കും ബേക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ചാനലിൽ രണ്ട് ടൈപ്പ് ലഡു ഇട്ടിട്ടുണ്ടായിരുന്നു. കടലപ്പൊടി വെച്ചിട്ടും അതുപോലെ കോക്കനട്ട് പൗഡർ ഇട്ടിട്ടുള്ള ലഡു കേട്ടോ. ഇനി നമ്മൾ ഇന്ന് റവ വെച്ചിട്ടുള്ള നല്ലൊരു ലഡുവാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കഴിയും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടാലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, അതുപോലെ കുറച്ച് സാധനങ്ങൾ മാത്രം മതിയല്ലോ. വീട്ടിൽ റവയും പഞ്ചസാരയൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ. ഒരു പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ലഡു തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിൽ വറുത്തെടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് മുന്തിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർക്കുന്നത്. ഇതൊന്ന് വറുത്ത് ഇങ്ങ് കോരിയെടുക്കാം വേഗം. അണ്ടിപ്പരിപ്പ് ആയിട്ടുണ്ട്, ഇതങ്ങ് കോരിയെടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത റവയാണ്, വറുത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏത് റവയാണെങ്കിലും നമ്മൾ ഈ സമയത്ത് ഒന്ന് ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റി വെച്ച അതേ നെയ്യിൽ തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത്. റവ വറുക്കുമ്പം ഈ റവയുടെ കളറ് മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാടിട്ട് വറുക്കണ്ട. ആ വൈറ്റ് കളറ് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ഇറക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് വെക്കണം കേട്ടോ. ഈ പാത്രത്തിൽ തന്നെ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ആ കളറൊക്കെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ നമുക്ക് റവ നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ലഡുവിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഉരുക്കിയെടുക്കണം. രണ്ട് കപ്പ് റവയ്ക്ക് ഒരു കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത് കേട്ടോ. മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി ചേർക്കാം. മധുരം കുറവ് മതിയെങ്കിൽ ഇതിലേക്കാട്ടും കുറച്ചുകൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര ഒന്ന് അങ്ങ് ഉരുക്കിയെടുക്കാം. ഇതിപ്പോൾ നൂൽപ്പരുവ് ഒന്നും ആവേണ്ട ആവശ്യമില്ല, പഞ്ചസാര ഒന്ന് അങ്ങോട്ട് അലിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. പഞ്ചസാര ഇവിടെ ഒന്ന് അലിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ, തേങ്ങ ചിരകിയിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അങ്ങ് കറക്കി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ഇടുമ്പോൾ തേങ്ങയുടെ ആ വൈറ്റ് ഭാഗം മാത്രമായിട്ട് ചിരവി എടുക്കണം കേട്ടോ. അപ്പോഴാണ് ലഡുവിന് നല്ല കളറൊക്കെ കിട്ടുക. തേങ്ങ ചേർത്തിട്ട് ഇതേപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കാം. റവ ഇതിലേക്ക് ചേർത്ത് അതുകൂടെ കൂട്ടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഈ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് ശർക്കര ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ റവ വെച്ചിട്ട് ലഡു ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പഞ്ചസാര തന്നെയാണ് നല്ലത്. ഇനി ഇതെല്ലാം കൂടെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവയും തേങ്ങയും പഞ്ചസാരയൊക്കെ കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല തിളച്ച പാല് കൂടി ചേർത്ത് കൊടുക്കണം. ആ പാല് കൂടി ചേർത്തിട്ട് നമുക്ക് ഉരുട്ടാനുള്ള പാകമാവുന്ന സമയത്ത് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. ഇപ്പം നമുക്ക് കൈ ഇങ്ങനെ മുക്കാനുള്ള ഏകദേശം ചൂടൊക്കെയുള്ള നല്ല ഈ ചൂടിൽ തന്നെ നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് ഇതുപോലെ ലഡു പിടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതുപോലെ ഷേപ്പാക്കിയെടുക്കാം. ഉരുട്ടിയെടുത്ത് ഓരോ ലഡുവിലും ഇതേപോലെ ഓരോ അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഒന്നിച്ച് ഇതിലേക്ക് അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. മുന്തിരിയാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ നമുക്ക് എല്ലാ ലഡുവും ഉരുട്ടിക്കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ലഡു മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, അതുപോലെ കുറച്ച് സാധനങ്ങൾ മാത്രം മതിയല്ലോ. വീട്ടിൽ റവയും പഞ്ചസാരയൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ. ഒരു പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം കുറച്ച് മധുരം കൂടുതൽ കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മധുരം കുറച്ചിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നല്ല ലഡുവാണ്, ഒന്ന് പൊട്ടിക്കാം ഞാൻ.
അപ്പോൾ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ലഡു ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത്ര പെട്ടെന്നല്ലേ വളരെ സിമ്പിളായിട്ട് നല്ലൊരു ലഡു നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇഷ്ടമായാൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.